രാധാകൃഷ്ണൻ ഈ അങ്ങയുടെ പാർട്ടിയിലെ കർണാടകയിലെ വിമതൻ ഈശ്വരപ്പ മുമ്പ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു അവിടെ അദ്ദേഹം പറഞ്ഞതായിട്ട് വായിച്ചു അതായത് ഞാൻ മത്സരിക്കുന്നില്ല പക്ഷെ മകനൊരു മകൻ കാന്തേഷ് അങ്ങേർക്കൊരു സീറ്റല്ലേ കൊടു ചോദിച്ചുള്ളൂ അത് തന്നില്ല അവിടെ കൊണ്ടുവന്ന് മറ്റേ ബസവരാജ് ബൊമ്മയെ നിർത്തി ഏ മറ്റേ ഷട്ടറിനെ തിരിച്ചു വിളിച്ച പോലെ എന്നെയും തിരിച്ചു വിളി വിളിക്കുമായിരിക്കും അപ്പോ ഈ തെരഞ്ഞെടുപ്പിലും ഈ കുടുംബാധിപത്യം ധാരാളം നമ്മൾ കണ്ടതാണ് ഇത് ഇന്ത്യയിലെ ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലൊക്കെ ഇത് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ കുറവായിരിക്കും പക്ഷെ കൊറിയയില് ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഉള്ളിടത്തൊക്കെ അങ്ങനെ തുടരുകയും ചെയ്യും ഈ ജനാധിപത്യത്തിൽ ഇത് ഭൂഷണമാണോ ഇന്ത്യയിൽ ഈ ഇതിങ്ങനെ കൊണ്ടുനടന്നതിൽ നെഹ്റു കുടുംബത്തിൻ്റെ എന്താണ് ഇതിൽ കുടുംബാധിപത്യവും ജനാധിപത്യവും ഒരുമിച്ച് പോകില്ല എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പരികൽപ്പന അടിസ്ഥാന തത്വം ഏതൊരു വ്യക്തിക്കും ലഭിക്കേണ്ട സ്ഥാനം അയാളുടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കണം അയാളുടെ കഴിവാണ് അയാൾക്ക് സ്ഥാനം ലഭിക്കാനുള്ള മാനദണ്ഡം കർമ്മ മഹത്വമാണ് സ്ഥാനലബ്ധിയുടെ മാനദണ്ഡം ജനാധിപത്യത്തിൽ കുടുംബാധിപത്യത്തിൽ ജന്മ മഹത്വമാണ് ഈ ജന്മ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബാധിപത്യങ്ങൾ നിലകുന്നതും നമ്മുടെ രാജാധികാര വ്യവസ്ഥകൾ നിലകുന്നത് അങ്ങനെ നിലനിൽക്കുന്നത് തെറ്റാണ് എന്ന സന്ദേശം ഭാരതത്തിൽ ഒരുപാട് പേര് നൽകിയിട്ടുണ്ട് അതിലേറ്റവും മനോഹരമായിട്ട് ആ സന്ദേശം നൽകിയത് കാളിദാസ മഹാകവി തന്നെയാണ് അതെന്തങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഘുവംശത്തിൽ ദിലീപനിൽ തുടങ്ങി അഗ്നിവർണ്ണനിൽ അവസാനിക്കുകയാണ് ആ ജന്മപരമ്പര ദിലീപൻ മാരകരോഗത്തിലാണ് അവസാന അതെ ദിലീപൻ ധർമ്മത്തിൻ്റെ അവതാരമാണ് ആ ധർമ്മത്തിൻ്റെ അവതാരമായ ദിലീപനിൽ തുടങ്ങി ദിലീപിൻ്റെ ഒരു കാര്യം പറയുന്നത് ഈ മഹാസാമ്രാജ്യം മുഴുവൻ ഉണ്ടാക്കിയിട്ട് വാനപ്രസ്ഥത്തിന് പോയിട്ട് ഗംഗയുടെ ഓരത്ത് സ്വന്തം കൈകൊണ്ട് മൺപാത്രം ഉണ്ടാക്കി സ്വന്തം കൈകൊണ്ട് വിത്ത് വിതച്ച് അതിൽ നിന്ന് കിട്ടുന്ന ധാന്യം സ്വന്തമായിട്ട് പാചകം ചെയ്ത് ആ പാചകം ചെയ്തതിന് ശേഷം വികസം മാത്രം ഭക്ഷിച്ചാണ് കഴിഞ്ഞിരുന്നത് ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു മനസ്സിലാക്കണം ഇത് തൻ്റേതല്ല എന്ന ബോധ്യത്തോടു കൂടി പോകാൻ കഴിയുന്ന ആ ദിലീപനിൽ തുടങ്ങിയിട്ട് അഗ്നി ഇത് അവസാനിക്കുന്നത് അഗ്നി രാജയോഷ്മാവായിരുന്നു രാജയോഷ്മാവ് എന്നൊക്കെ നമുക്ക് മനോഹര ഭാഷയിൽ പറഞ്ഞാലും ക്ഷയവും ക്യാൻസറും അതുപോലുള്ള മഹാരോഗങ്ങളൊക്കെ പിടിപെട്ട് രാജാവ് ജനങ്ങൾ രാജാവിനെ കാണുന്നില്ല കാണിക്കാൻ പറ്റുന്നില്ല കാരണം മദ്യപിച്ചിട്ട് മുഖം ഇങ്ങനെ പഴുത്തിരിക്കുന്നു അത് കാണിക്കാൻ പറ്റില്ല അവസാനം രാജാവിൻ്റെ രണ്ട് കാലുകൾ മാത്രം മട്ടുപ്പാവിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം കാളിദാസൻ ഭാവന ചെയ്തിട്ടുണ്ട് ഇതെല്ലാ കുടുംബാധിപത്യ സംവിധാനങ്ങൾക്കും വന്ന് ചേരും എന്നതാണ് അതിൻ്റെ കഷ്ടത പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ചോദിച്ചില്ലേ നെഹ്റു ആണോ എന്ന് ചോദിച്ചാൽ നെഹ്റു അല്ല നെഹ്റുവിൻ്റെ അച്ഛൻ ആ ഗ്രൂം ചെയ്തിട്ടുണ്ട് മോത്തിലാൽ നെഹ്റു മോത്തിലാലാണ് കുടുംബാധിപത്യം കുടുംബവംശ ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കണം കോൺഗ്രസ്സിലൂടെയെന്ന് ആദ്യം പറഞ്ഞ ആൾ മോത്തിലാലാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു അന്ന് ഹാരോവിൽ പഠിക്കുകയാണ് അപ്പോഴാണ് മോത്തിലാൽ എഴുതിയത് മകനെ ഈ നെഹ്റു വംശത്തിൻ്റെ അടിത്തറ പാകിയത് ഞാനാണ് എന്ന് അല്പം പോലും അഹങ്കാരമില്ലാതെ എനിക്ക് അവകാശപ്പെടാൻ കഴിയും അതിൻ്റെ മേൽക്കൂര പണിതുയർത്തി അതിനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു നിനക്ക് അതിന് കഴിയും ഇത്രയും അനുസരണശീലനായ ഒരു മകൻ വേറെ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞു ഇനി നെഹ്റുവിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു രീതിയുണ്ട് ആ കൊണ്ടുവരുന്നതിൻ്റെ രീതി ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ പത്താം വർഷമല്ലേ ആ പത്താം വർഷത്തിൽ റഷ്യയിൽ വിപുലമായ ഈ ഇത് എന്താ പര്യടനം നടത്തി അവരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു റഷ്യൻ ചാരനായിട്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ വന്ന് കോൺഗ്രസ് പിടിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോസ്കോ െ പറ്റി ഒരു പുസ്തകം നെഹ്റു എഴുതിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തെ എ ഐ സി സിയുടെ പ്രസിഡന്റ് ആക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിച്ചില്ല കോൺഗ്രസ് അന്ന് കോൺ ആര് വേണം എന്ന് ചോദിച്ചപ്പോൾ പട്ടേൽ വേണം എന്നായിരുന്നു മറുപടി പി സി സി പ്രസിഡന്റ് പി സി സി പ്രസിഡന്റുമാരെല്ലാം പട്ടേലിന് വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷേ പട്ടേലിനപ്പോൾ സമര രംഗത്തേക്ക് ഗാന്ധി വിട്ട കാരണം പട്ടേലിന് വരാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ ഐ ക ഷെയർ ഹിസ് സർവീസ് എന്ന് ഗാന്ധി പറയുകയും പട്ടേല് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗാന്ധി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് നെഹ്റു ഒരിക്കലും ഗാന്ധി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല പ്രവർത്തിക്കുകയുമില്ല നെഹ്റുവിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു പട്ടേൽ അങ്ങനെയല്ല പട്ടീയിൽ ഗാന്ധിയാണ് ശരി എന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ച ഒരാളാണ് നെഹ്റു ഒരിക്കൽ പോലും ഗാന്ധി ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടേയില്ല ഇതൊക്കെ വസ്തുതകളാണ് പക്ഷേ ഈ വസ്തുതകളൊക്കെ നമ്മുടെ ചരിത്രകാരന്മാർ ബോധപൂർവം മറച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവസാനം ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലക്ക് മോത്തിലാൽ നെഹ്റു ഇതിൻ്റെ പ്രസിഡൻ്റായി ഇരുപത്തി ഏഴിൽ അപ്പം മോത്തിലാൽ ഒരു ഉപാധി വെച്ചു എന്നെ സഹായിക്കാൻ എനിക്ക് വിശ്വസ്തനായൊരു ജനറൽ സെക്രട്ടറി വേണം അപ്പോൾ ഭരണഘടന അനുസരിച്ച് ഇന്നത്തെ രീതിയിൽ തോന്നുമ്പോൾ തോന്നുമ്പോൾ സെക്രട്ടറിമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും എണ്ണം കൂട്ടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പ്രസിഡന്റിന് വേണ്ടി മഹോവൃത്തികെട്ടൊരു കാര്യം അന്ന് എ ഐ സി സി ചെയ്തത് ഒരു വർക്കിംഗ് ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു നിങ്ങൾ എവിടെയെങ്കിലും വർക്കിംഗ് ജനറൽ സെക്രട്ടറി എന്ന് കേട്ടിട്ടുണ്ട് വർക്കിംഗ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് ആകാം കാരണം ഒരു ഓണററി പ്രസിഡൻ്റ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം നിഷ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു വർക്കിംഗ് പ്രസിഡൻറ്റിനെ വെക്കാം പക്ഷേ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കാര്യപ്രാപ്തിയോടുകൂടി ഈ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ആളാണ് അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഏത് ഈ വർക്കിംഗ് ജനറൽ സെക്രട്ടറി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയിൽ വന്നിട്ട് മോത്തിലാൽ പിന്മാറി അങ്ങനെ പ്രസിഡൻ്റായിട്ടാണ് ഇദ്ദേഹം വരുന്നത് അപ്പോൾ ആ വന്ന വഴി ശരിയല്ല പക്ഷേ ഇത് വളരെ സക്സസ്ഫുള്ളായ ഒരു കുടുംബാധിപത്യ മാർഗമായി പിന്നീട് നെഹ്റു അത് തന്നെ ചെയ്ത് നെഹ്റു ഇതായ സമയത്ത് എനിക്ക് ഒരു സഹായി വേണം എനിക്ക് വളരെ കൃത്യമായിട്ട് എന്നെ സഹായിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കൃത്യമായിട്ട് സഹായിക്കുന്നതിന് വേണ്ടി നെഹ്റുവിന് നെഹ്റു എടുത്തു വെച്ച് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടൊരാൾ വേണമെന്ന് പറഞ്ഞ് അത് സഞ്ജയ് ഗാന്ധിയെ എടുത്തു വച്ചു അപ്പം അത് കഴിഞ്ഞിങ്ങനെ ഈ വംശ കുടുംബാധിപത്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണിത് കോൺഗ്രസ്സിലാണ് ഈ കുടുംബാധിപത്യത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയത് അന്ന് ഇന്ത്യയുടെ എത്കാലത്തെയും ഒരു മാതൃകാ രാഷ്ട്രീയ കക്ഷിയായിട്ട് കോൺഗ്രസ് നിലനിന്നിരുന്നു എന്നുള്ള സത്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് കോൺഗ്രസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപചയങ്ങളെല്ലാം തന്നെ മറ്റ് പാർട്ടികളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ എൻ്റെ മകനും മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ മന്ത്രിയെങ്കിലും ആകണം എന്നുള്ളതാണ് അപ്പോൾ മകൻ അതിന് കിട്ടിയില്ലെങ്കിൽ മരുമകനെ ആക്കാം എന്ന് തീരുമാനിക്കുന്നതിലും ഇപ്പം ഇവിടെ കേരളത്തിലെല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും കാരണം മകൻ ആ രംഗത്തില്ല അപ്പം മരുമകൻ വന്നു അഥവാ ഒരു മരുമകനാകുന്ന ഒരാൾ അതിനു വേണ്ടി കണ്ടെത്തി എന്ന് പറഞ്ഞാലും ശരിയല്ല അപ്പോൾ കുടുംബാധിപത്യം ഈ ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ കൊണ്ടുവന്ന് അരക്കിട്ടുറപ്പിച്ചു അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഈ മഹാരാജ്യത്തിൻ്റെ ഭാഗതയത്തിന് വലിയ കളങ്കം ചാർത്തിയ മഹത്വം നെഹ്റുവിന് അവകാശപ്പെട്ടതാണ് അതിൻ്റെ തുടക്കക്കാരൻ മോത്തിലാലാണ് പക്ഷേ ഈ മോത്തിലാലും നെഹ്റു കുടുംബ ചരിത്രകാരന്മാരും ആരും തന്നെ നെഹ്റുവിൻ്റെ കുടുംബം മോത്തിലാലിൽ തുടങ്ങി എന്നാണ് പറയണത് പക്ഷേ മോത്തിലാലിന് ഒരു അച്ഛനുണ്ടല്ലോ അതിനു മുമ്പുണ്ടല്ലോ ഗംഗാറാം കൊങ്കാറാം കൊത്ത്വാൾ എന്ന പോലീസുകാരൻ്റെ കഥ ആരും പറയാറില്ല അലവുള്ളവന അപ്പ എന്ന് വിളിക്കും എന്ന് പറയുന്ന രീതിയിൽ ഗംഗാറാം കൊത്തുവാളിനെ അദ്ദേഹമാണ് നഹർ എന്ന നദീതീരത്തുകൊണ്ടേ ഇവർ സ്ഥാപിച്ചത് അങ്ങനെ ആ നെഹറിൽ നിന്നാണ് നെഹ്റു എന്ന് വരുന്നത് ആ പേര് ഉണ്ടാക്കി കൊടുത്ത ഗംഗാറാം കൊത്തുവാളിനെ വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്ന് വംശപരമ്പര തുടങ്ങാമെന്ന് നെഹ്റു ചരിത്രകാരന്മാർ തീരുമാനിച്ചു എന്തൊരു ഹീനന്മാരായിരിക്കണേ ഇവര് അതിൽ നിന്ന് തൊടുങ്ങണ്ടേ വസ്തുതകളോട് കലഹിക്കാൻ പാടില്ലല്ലോ ഉണ്ട് ഷഹരിയാർ എന്ന് പറഞ്ഞ മുഗൾ രാജാവ് പണ്ഡിതനായതുകൊണ്ട് കശ്മീരിൽ നിന്ന് വിളിച്ചു വരുത്തിയതാണ് ഗംഗാധരൻ്റെ പറയുന്നുണ്ട് അതാ അപ്പൊ അവിടെ നിന്നൊന്നും തുടങ്ങുന്നില്ല തുടങ്ങുന്നത് മുഴുവൻ മോത്തിലാലിൽ നിന്നാണ് പക്ഷെ ഇവര് ബാബറിന്റെ ശവകുടീരം എല്ലാ തലമുറയും സന്ദർശിക്കാറുണ്ട് കാബൂളില് ഇവരല്ലേ എല്ലാവരും പോവാറുണ്ട് അപ്പോ എന്തെങ്കിലും ബന്ധം അതുമായിട്ടൊക്കെ കാണും ചരിത്രം നോക്കേണ്ടതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാട്ടോ ചരിത്രത്തിൽ അങ്ങനെ വസ്തുതകൾ ഉണ്ട് എങ്കിൽ രാമ ഒരു കാര്യം ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് പുറത്തു വരുന്നത് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആ സ്വാതന്ത്ര്യസമരകാലത്ത് ഇവരാഗ്രഹയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട് കുടുംബം പിന്നെ ദാരിദ്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ 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 ഒട്ടും മോശമല്ല കാരണം ഇതുകൊണ്ട് പിന്നെ ഈ മോഹത്തിലാൽ നെഹ്റു പൈസ കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലല്ല ഈ ആനന്ദഭവൻ ആ സ്ഥലമൊക്കെ ഈ ചുളുവിലക്കി ഒപ്പിച്ചതാണെന്ന് ബി ആർ എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട് ഏതൊരു കക്ഷി കേസ് മുപ്പത് കൊല്ലമൊക്കെ കോൺഗ്രസ് സംഭാവന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മോഹത്തിലാൽ നെഹ്റു എന്നു പറയുന്നുണ്ട് അതെ ഞാൻ ചോദിക്കട്ടെ പ്രകാശം അറിയാലോ ആന്ധ്ര എത്ര ഏക്കർ ഭൂമി വിറ്റ കാശ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ജില്ല അല്ലാതെ വേറെ ഒന്നും ആന്ധ്രയിൽ അവശേഷിച്ചിട്ടില്ല ഈ ഖാർഗെ ഒരുപാട് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഒരു ഷെഡ്യൂൾ കാസ്റ്റിൽ പെട്ട ഒരാൾക്ക് വീട് വെക്കാനായിട്ട് ഒരു സെന്റ് ഭൂമി ഖാർഗെ ഇന്നുവരെ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കുകയില്ല കാരണം അത്രയ്ക്ക് ഒരു നന്മ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ് ഇനി കൊടുത്താൽ ഞാനിത് മുൻകാല പ്രാബല്യത്തോടെ തിരുത്താനും തയ്യാറാണ് ഈ പ്രസ്താവന കാരണം അദ്ദേഹം അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയാം അല്ല ഞാൻ പറഞ്ഞു വരുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് എത്രയോ ലക്ഷക്കണക്കിന് പേര് അവരുടെ സ്വത്ത് കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ആ കൗമുദി എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ വള ഊരി കൊടുത്ത സമയത്ത് ഗാന്ധി അവരോട് പറഞ്ഞത് തുമര ത്യാഗ് തുമാര ഭൂഷൺ എന്നാണ് ഈ തുമാര ത്യാഗ് തുമാര ഭൂഷൺ എന്ന് പറഞ്ഞിട്ട് എത്രയോ സ്ത്രീകളിൽ നിന്ന് സ്വർണം എത്രയോ പേര് അവരുടെ വീടും സ്വത്തുക്കളും ഇതൊക്കെ കോൺഗ്രസ്സിന് കൊടുത്തിട്ടില്ലേ പക്ഷേ അവരുടെ ആരുടെയും ചരിത്രം നമ്മൾ കേൾക്കാറില്ല നമ്മൾ നമ്മളാകെ കേൾക്കുന്നത് ഈ ആനന്ദഭവനം മോത്തിലാൽ കൊടുത്തു മോത്തിലാൽ കൊടുത്തു എന്ന് മാത്രമല്ലേ വേറെ എത്ര പേരുണ്ട് പിന്നെ ബിർലെത്രയോ രൂപം കൊടു രൂപ കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് എത്ര രൂപ പക്ഷേ ബിർളയുടെ പേരും നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ പറയണത് ബജാജ് ബജാജ് ട്രഷറായിരുന്നു മാത്രമല്ല എത്രയോ പേര് എത്രയോ രാജാക്കന്മാർ സ്വത്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ ആരുടെ പേരും നമ്മൾ പറയാറില്ല നമ്മൾ ആകെ പറയുന്ന അലഹബാദ് ഭവനം മോത്തിലാൽ നെഹ്റു കോൺഗ്രസ്സിന് വേണ്ടി എഴുതി കൊടുത്തു എന്നുള്ളതാണ് എല്ലാം കൂടി അത്ര വരുമെന്നുള്ള ഒന്ന് എടുത്തു നോക്ക് അങ്ങനെയല്ലല്ലോ കോൺഗ്രസ്സിന് വേണ്ടി ജീവൻ മാത്രമല്ല ജീവനും സ്വത്തും എല്ലാം കൊടുത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം പറയാതെയാണ് ഈ മോത്തിലാലിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമാനായ മോത്തിലാൽ ഒരു വംശം സ്ഥാപിച്ചു എന്നുള്ളതാണ് ആ വംശത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇത്തവണത്തെ ഈ പൊതു തിരഞ്ഞെടുപ്പിൽ അവസാനം റായബറിയിൽ അമേഡിയിലൊക്കെ നിൽക്കാനൊക്കെയുള്ള ഒരു പരിങ്ങലൊക്കിലൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ എവിടെ എത്തി നിൽക്കുന്നു അല്ല അഗ്നിവർണ്ണനിലാണ് എത്തി നിൽക്കുന്നത് അതങ്ങനെ ആവുകയുള്ളു അങ്ങനെ അല്ലാതെ ആകാൻ കഴിയില്ല അതിന് ഏത് വംശങ്ങളും നിരന്തരമായി നീണ്ടുപോകില്ല നമ്മൾ യേശുദേവൻ്റെ വംശത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുമല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് പതിനാല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പതിനാല് അങ്ങനെ ഈ പതിനാല് വംശങ്ങളെ പതിനാല് പരമ്പരകളെക്കുറിച്ച് പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് എല്ലാ വംശപരമ്പരകളും ഒരിക്കൽ നശിക്കണ്ടേ ഉൽപ്പന്നമായത് നശിക്കും എന്ന് പറയുന്നത് പോലെ ഇത് നശിക്കും ആ നാശത്തിൻ്റെ അനിവാര്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറയുമ്പോൾ രാമൻ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ എ കെ ആൻ്റണിയെ കാണണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അന്ന് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് അപ്പോൾ ആന്റണി പറഞ്ഞ് ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് സമയം തന്നു ഞാൻ പോയ ആൻ്റണിയോടു നാൽപ്പത്തിയെട്ട് മിനിറ്റ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല നിങ്ങൾക്ക് കോൺഗ്രസ്സിനോട് എന്തെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ തിരഞ്ഞെടുപ്പ് നടത്തി ചെറുപ്പക്കാരായിട്ടുള്ള ഒരാൾ വരണം അത് വരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ അടുത്ത് ആൻ്റണി ഒരു ഇംഗ്ലീഷ് വാചകം പറഞ്ഞു ഐ ബെ ടു ഡിഫർ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കോൺഗ്രസിൻ്റെ നാശം സംഭവിച്ചാൽ എ കെ അങ്ങക്ക് അതിൻ്റെ ഉത്തരവാദിത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല കോൺഗ്രസ്സിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൽ എ കെ ആൻ്റണി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പങ്കുണ്ട് അവരൊക്കെ നോക്കിയിട്ടുള്ളത് അവരുടെ വ്യക്തിപരമായ ലാഭം മാത്രമാണ് സംഘടനയുടെ ലാഭം നോക്കിയിട്ടില്ല ഒരു മഹാപ്രസ്ഥാനത്തെ നശിക്കാൻ വേണ്ടി വിട്ട് ഒരു ബുദ്ധി ഉറക്കാത്ത ഒരു ഒരു നേതാവിൻ്റെ കീഴിൽ അതിനെ തകർക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം പക്ഷേ ആന്റണിക്ക് കുടുംബാധിപത്യത്തിൽ താല്പര്യമില്ല എന്നല്ലേ അനിൽ ആന്റണിയെ പറയുമ്പോൾ നമ്മൾ കാണുന്നത് അല്ല അതങ്ങനെ പറയാൻ പറ്റില്ല അതങ്ങനെ പറയാൻ പറ്റില്ല അനിൽ ആൻ്റണിയേയും കൊണ്ട് അനിൽ ആൻ്റണിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ നേട്ടം വെച്ചിട്ടാണ് എം ടിയുടെ കാലത്തിൽ സേതു പറയുന്ന ഒരു വാചകമുണ്ട് സുമിത്ര പറയും സേതു അല്ല സുമിത്ര പറയുന്ന അല്ല സേതുവിന് ഒരാളോട് എന്നും ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അത് സേതുവിനോട് മാത്രം ആൻ്റണിക്ക് എന്നും ഒരാളോ ഒരാളുടെ താല്പര്യത്തിൽ മാത്രമാണ് താല്പര്യം അത് ആൻ്റണിയുടെ താല്പര്യത്തിൽ മാത്രമാണ് മറ്റാരുടെ താല്പര്യത്തിലുമല്ല അതെ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ അല്ല ശരി ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ നാടകം എന്തിനായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ നാടകം എന്തിനായിരുന്നു അനിൽ ആൻ്റണി അയാൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ സ്വന്തം നിലക്ക് ബിസിനസ് തുടങ്ങി പൈസ ഉണ്ടാക്കി ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ അയാൾ അയാളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തിരഞ്ഞെടുത്ത് അതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അയാൾ അതിൻ്റെ അഖിലേന്ത്യ ഭാരവാഹിയായി നിയോഗിക്കപ്പെട്ട് അതിനുശേഷം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായും നിയോഗിക്കപ്പെട്ടു അനിൽ ആൻ്റണി അങ്ങനെ ഭാരവാഹിയാവുമ്പോൾ ആന്റണിക്ക് അതേപറ്റി ധാരണ ഉണ്ടായിരുന്നു അതേപറ്റി വല്ല അറിവുണ്ടോ ആൻ്റണി ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള നിഷ്കളങ്കരാണോ മലയാളികൾ അങ്ങനെ നിഷ്കളങ്കരായ മലയാളികൾ വിശ്വസിക്കട്ടെ ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ ഭാഗത്തു നിന്ന് നോക്ക് അപ്പോൾ ഉടനെ തന്നെ പോയിട്ട് അവനെ ശപിക്കേണ്ട കാര്യം എന്താണുള്ളത് അതെന്താണത് അത് ഏത് ജനാധിപത്യ മര്യാദയാണ് ഏത് ജനാധിപത്യ മര്യാദ അനുസരിച്ചിട്ടാണ് ഒരു എതിർ സ്ഥാനാർത്ഥിയെ പോയി ശപിക്കുന്നത് കോൺഗ്രസ് ആണ് എൻ്റെ മതം ആൻ്റണി പറഞ്ഞത് അപ്പോൾ ഏത് മതവിശ്വാസിക്കും യുക്തിബോധം ഉണ്ടായില്ല മതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ മതം വരുമ്പോൾ നമുക്ക് യുക്തിബോധമില്ല കാരണം യുക്തിക്ക് അതീതമായിട്ടാണ് മതത്തിൻ്റെ പരികല്പനകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ യുക്തിബോധം നശിച്ചതുകൊണ്ടായിരിക്കണം അന്നെ അങ്ങനെ പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ അന്നെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ആൻ്റണി എന്ത് ആന്റണി എന്തി ആന്റണിയും കുടുംബാധിപത്യമാണ് പറയണത് താൻ കോൺഗ്രസ്സുകാരനായിരുന്നുകൊണ്ട് തൻ്റെ മകൻ കോൺഗ്രസ്സിലാണ് പ്രവർത്തിക്കേണ്ടത് ബി ജെ പിയിലല്ല എന്ന് പറയുന്നത് കുടുംബാധിപത്യം തന്നെയല്ലേ അങ്ങനെ ഈ ശ്രീ അനിൽ ആൻ്റണി ഒരു പൗരനല്ലേ അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യം അനുസരിച്ചിട്ട് ഇന്ത്യയിൽ നിയമപ്രകാരം രൂപീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലേ ആ അവകാശം പ്രയോഗിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ നടുക്ക് ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തെ ശപിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഈ കെ മുരളീധരൻ പത്മജയന്തിന് ആണ് അപ്പോൾ ശപിക്കുന്നത് മുരളീധരൻ്റെ കാര്യം പറയണമെങ്കിൽ മുരളീധരൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് മുരളീധരൻ്റെ ജീവിതം തന്നെയാണ് അതിൻ്റെ മറുപടി കാരണം മുരളീധരൻ മദാമ്മ അലൂമിനിയം പട്ടേല് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സിൽ നിന്ന് മാറി വേറെ പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻ്റായ ആളാണ് മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രസിഡൻ്റായ ഒരേ ഒരാളെ കേരളത്തിലുള്ളു അത് കെ മുരളീധരനാണ് അദ്ദേഹം കെ പി സി പ്രസിഡൻറ്റായിരുന്നു ഡി ഐ സിയുടെ പ്രസിഡൻറ്റായിരുന്നു എൻ സി പിയുടെ പ്രസിഡൻ്റായിരുന്നു എന്നിട്ടാണ് പറയണത് ഇതെൻ്റെ മതം ഇത് ഇതാണ് എൻ്റെ മതം ഞാൻ ഇതാണ് എന്താണ് പറഞ്ഞത് ഇതാണ് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ കോൺഗ്രസ് വിട്ട് ഞാൻ എങ്ങും പോവില്ല എന്ന് പറയണ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാല്ല എനിക്ക് രണ്ട് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വന്നത് ഞാൻ ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ല അതുകൊണ്ട് കാര്യമില്ല പാർട്ടി നിർബന്ധിച്ചാൽ എന്തും ചെയ്യാമല്ലോ അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം പറഞ്ഞു പക്ഷേ പാർട്ടി മറിച്ച് തീരുമാനിച്ചാൽ ലാഭകരമാണെങ്കിൽ എന്ത് ചെയ്യും അതവരുടെ ഒരു ഔചിത്യവും മര്യാദയുമാണ് കാരണം സഹോദരി വേറൊരു രാഷ്ട്രീയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് അവരും ഒരു വേറൊരു വ്യക്തിയല്ലേ ഇത് എന്താ ഇങ്ങനെ കാണാത്തത് അവര് വേറൊരു വ്യക്തി അവര് അവര് ഒരു പാർട്ടിയിലേക്ക് പോയി അവർ പറയുന്നു എനിക്ക് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അത് വന്നപ്പോൾ ഒരു സംശയം ഈ കുടുംബാധിപത്യം സമ്പത്ത് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണോ ഈ മുരളി ഭവനം ഓർമ്മ വന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അല്ല കുടുംബാധിപത്യത്തിൻ്റെ പേരിൽ കുടുംബാധിപത്യത്തിൻ്റെ പേരിൽ സ്വാഭാവികമായും സമ്പത്തും ഉണ്ടാകും അത് കുടുംബാധിപത്യം എവിടെ വന്നാലും സമ്പത്തും കൂടി അതിൻ്റെ കൂടെ വന്നു വിടും ഇന്ത്യൻ സങ്കല്പത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാജാവ് നിസ്വനാണ് അത് അധികം അറിയില്ല മിക്കവാറും രാജാക്കന്മാർക്കും അറിയില്ലായിരുന്നു രാജാവ് നിസ്വനാണ് രാജാവിൻ്റെ കയ്യിൽ ഒന്നുമില്ല രാജ് ധനമുള്ളത് രാജ്യത്തിനാണ് രാജ്യത്ത് ധനമുണ്ടാക്കാൻ വേണ്ടി രാജാവ് കച്ചവടം ചെയ്യല്ല രാജാവ് കൃഷി ചെയ്യല്ല അതെ അത് അത് തന്നെയാണ് സാമൂതിരിക്ക് എന്ത് എന്ന് നമുക്കറിയാമല്ലോ സാമൂതിരി കേരളത്തിലുണ്ടാക്കുന്ന ഏറ്റവും ഒരു മോശം രാജ ഭരണാധികാരിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല മലബാറുകാർക്ക് ഒരുപക്ഷെ വ്യത്യസ്ത അഭിപ്രായം കണ്ടേക്കാം പക്ഷേ എനിക്കതില്ല എന്താണെന്ന് വെച്ചാൽ ആദ്യമായി സ്റ്റേറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് ഇസ്ലാമിക് കൺവേർഷന് ഉത്തരവിട്ട ആളാണ് അങ്ങേരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതായത് ഇപ്പോൾ അറബിക്കടലിൽ പോയിട്ട് ഏത് രാജ്യത്തോട് യുദ്ധം ചെയ്യാനായിട്ടായിരുന്നു നമുക്ക് അറബിക്കടലിലേക്ക് അപ്പുറത്ത് പോയിട്ട് സൗദി അറേബ്യയോട് അന്ന് സൗദി അറേബ്യയാണെങ്കിൽ യുദ്ധത്തിന് പോയിട്ട് യു ഇന് പോലും കെൽപ്പില്ലാതെ നിൽക്കുന്ന ഒരു രാജ്യം അവിടെ പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ അവർക്കാണെങ്കിൽ ആ നിന്നുള്ള സമ്പത്ത് ഒന്നുമില്ല എണ്ണ ഒരു സമ്പത്തായി മാറുന്നതിന് മുൻപ് അവർ വർത്തക സംഘങ്ങളായി ലോകം മുഴുവൻ നടന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാവുന്ന ബിജാപൂർ സുൽത്താനൊക്കെയാണ് അതെ അന്നത്തെ ഇസ്ലാമിക സാഹിത്യത്തിലൊക്കെ നമ്മുടെ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സാമൂതിരി ആ സാമൂതിരിയെ ആ അപ്പോൾ സാമൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽപ്പെടുന്ന രാജ്യത്തിൻ്റെ അധീനതയിൽ താമസിക്കുന്ന ഹിന്ദു മുക്കുവ കുടുംബങ്ങളിൽ ജനിക്കുന്ന ആദ്യത്തെ ആൺകുട്ടിയെ ഇസ്ലാമാക്കി വളർത്തണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി ഹിന്ദുമതത്തെ പരിപോഷിപ്പിച്ച മഹാനാണ് സാമൂതിരി അതും കൂടി സാമൂതിരിയുടെ മഹത്വം പറയുമ്പോൾ പറയണം പക്ഷേ നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ സാമൂതിരിയെ മഹാനായിട്ടാണ് അവതരിപ്പിച്ചേക്കണം അതായത് ഇത് എന്താണ് കുരുമുളകിൻ്റെ കൊടി കൊണ്ടുപോയപ്പോൾ സാമൂതിരി പറഞ്ഞ് കുരു കുരുമുളകല്ലേ കൊണ്ടുപോകാൻ പറ്റും തിരുവാതിര കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞത് മഹത്താണെന്നാണ് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചേക്കണം നമ്മളുടെ തലമുറയിൽപ്പെട്ടവരെ പോലെ ചരിത്രം ഇത്രയും വികലമാക്കപ്പെട്ട് പഠിച്ച ഒരു തലമുറ വേറെ ഉണ്ടാകില്ല സാമൂതിരിയുടെ എല്ലാം ഈ മഹത്വങ്ങളാണ് കാണിച്ചു തരുന്നത് സാമൂതിരി അവിടെ നിൽക്കുന്നു സാമൂതിരി അവിടെ നിൽക്കുന്നു സാമൂതിരി ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സാമൂതിരിക്ക് ഈ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ രാജാവ് ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ രാജാവ് പിന്നെ എന്താ ചെയ്യേണ്ടത് രാജാവ് വൈശ്യ സമൂഹത്തിന് കൃഷിയും കച്ചവടവും വ്യാപാരവും വ്യവസായവും നടത്താനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുത്തിട്ട് അവരുടെ വരുമാനത്തിൻ്റെ ആറിലൊന്ന് നികുതിയായി സ്വീകരിക്കണം ഇതാണ് രാജാവ് ചെയ്യേണ്ട കാര്യം അതാണ് രാജാവ് കച്ചവടം നടത്താൻ പോകുകയല്ലോ വേണ്ടത് രാജാവിന് പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല ഇത് ഇന്ത്യയിലെ നിയമമാണ് ഞാനീ പറയുന്നത് ഈ ഇപ്പം ഇല്ലാതെയാക്കണമെന്ന് എനിക്ക് ആ കാര്യത്തിൽ സ്റ്റാലിനോട് വലിയ മതിപ്പ് തോന്നി എന്താ കാര്യമെന്നറിയാമോ ഇത് അറിഞ്ഞിട്ടാണ് സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഞാൻ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞത് ഓ നമ്മുടെ ഉദയനിധി ഉദയനിധിയല്ല ഉദയനിധിയുടെ അച്ഛൻ ഉദയനിധി പറഞ്ഞില്ലേ ഞാൻ ഇതിൽ ഇല്ല കാരണം ഇങ്ങനെ ഒരു നിയമം നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇല്ലാതെ ഇല്ലാതെയാക്കുമെന്നാണ് പറഞ്ഞത് ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ് അപ്പം രാജാക്കന്മാർ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു സംസ്കാരമുള്ള ഒരു രാജ്യത്ത് ആ സംസ്കാരം അങ്ങോട്ട് മാറിപ്പോവാണ് മാറിപ്പോയിട്ട് ഞാൻ ചോദിക്കട്ടെ നെഹ്റു കുടുംബത്തിന് ഇത്രയും സ്വത്ത് ഇവിടെ നിന്ന് കിട്ടി എല്ലാം രാജ്യത്തിനും ത്യജിച്ചെന്നാണല്ലോ പറയണ എല്ലാം രാജ്യത്തിനും ത്യജിച്ച് എല്ലാം രാജ്യത്തിനും ത്യജിച്ച നെഹ്റു കുടുംബത്തിന് ഇത്രയും സ്വത്ത് എവിടെ നിന്നുണ്ടായി റോബർട്ട് റോബർട്ട് വാദ്രയുടെ സ്വത്തിനും പരിമിതി ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇപ്പോഴത്തിന് പരിമിതിയില്ലാത്ത സ്വത്ത് ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വന്നു ആ ചോദ്യമില്ലേ അദ്ദേഹം എന്ത് ചെയ്തു ആ ചോദ്യമില്ലേ ഈ കുടുംബാധിപത്യം കോൺഗ്രസ് എന്നുള്ളതാണ് നമ്മൾ കുറെ നേരം ചർച്ച ചെയ്തത് അത് ബി ജെ പിയിലും ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ യടിയൂരപ്പയുടെ കുടുംബാധിപത്യത്തിനെതിരെയാണ് ഞാൻ നിലകൊള്ളുന്നതെന്ന് ഈശ്വരപ്പ പറയുമ്പോൾ അദ്ദേഹം മറ്റ് വേറൊരു കാര്യം കൂടി പറയുകയാണല്ലോ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്വാനിയുടെ മക്കളാരും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ മറ്റേ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് വരുന്നില്ല മോദിയുടെ ആൾക്കാർ വരുന്ന പ്രശ്നമില്ല അവിടെ ഈ വലിയ നേതാക്കൾ ബി ജെ പിയിലുണ്ടായിരുന്ന അവരുടെ മക്കൾക്ക് ആർക്കും ഇതില്ലല്ലോ പരമാവധി കിട്ടിയിട്ടുണ്ടാകാവുന്ന എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു പ്രാവശ്യം മത്സരിക്കാനായിട്ട് ഒരു എം എൽ എ സ്ഥാനമോ ഒരു എം പി സ്ഥാനമോ കിട്ടിയിട്ടുണ്ടാകും അതല്ലാതെ വേറെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബാധിപത്യം എന്നുള്ളത് കൊണ്ട് ഒരു പാർട്ടിയുടെ ആധിപത്യം അങ്ങനെ തന്നെ കിട്ടുന്നൊരു സന്ദർഭം കൂടിയുണ്ട് ഇതിനകത്ത് അത് എവിടെയെങ്കിലും ഒരാൾ ഇപ്പോൾ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നമ്മൾക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ നേതാക്കന്മാരുടെ മക്കൾ നേതാവായിട്ടോ കുടുംബത്തിൻ്റെ ആൾക്കാരെ ഇടപെടുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല എൻ്റെ ഇപ്പോൾ ഇ എം എസിൻ്റെ മക്കൾ മത്സരിച്ചില്ല എന്നൊക്കെ ചിലർ പറയും ഇ എം എസിൻ്റെ മക്കൾക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനവും ഉണ്ടായിരുന്നത് പാർട്ടിയുടെ ഇരുന്നൂറ് പേരിൽ ഒരാളായിട്ടൊക്കെ ഉള്ള സ്ഥാനമൊക്കെയല്ലേ ഉണ്ടായിരുന്നത് മാത്രല്ല ഈ സി പി എം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലേ സമയമുണ്ട് അല്ല പക്ഷെ അത് പാർട്ടി ഉണ്ടാവൂന്നറിയില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് പി കെ വാസ്തുവരുടെ മകളുണ്ടല്ലോ അവർ ഈ മറ്റേ എന്താണ് ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് നിൽക്കുന്നത് അതിനെ നമുക്ക് കുടുംബാധിപത്യം എന്ന് പറയാൻ പറ്റില്ല ഒരു പാർട്ടിയുടെ ആധി അഖിലേഷ് യാദവ് മറ്റേ ലാലു യാദവ് പിന്നെ എന്താണ് കാശ്മീർ സിംഹം എന്നൊക്കെ പറയുന്ന ആൾ അങ്ങേരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കാശ്മീർ സിംഹം എന്ന് പറഞ്ഞ് പുള്ളിയും സിംഹമായിട്ടാണ് പുള്ളി അലറുന്നത് കാശ്മീർ സിംഹം എന്ന് ആരോ പറഞ്ഞാണ് അത് പുള്ളി അത് കേട്ട് ഷേഖ് അബ്ദുള്ളെ ആ ഷേഖ് അബ്ദുള്ള അപ്പോൾ കാശ്മീർ സിംഹമാണെന്ന് പുള്ളി ധരിച്ചു അങ്ങനെ വരുന്ന വംശപരമ്പരയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചല്ല തനിക്ക് ശേഷം തൻ്റെ ഈ ആധിപത്യം തൻ്റെ മത്സരിക്കുന്നുണ്ട് മൊത്തത്തിൽ ബിജെപിയെ ഏറ്റെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അങ്ങനെ അങ്ങനെ ബി ജെ പിയിൽ നടക്കാൻ പ്രയാസമാണ് പിന്നെ മോദിക്കാണെങ്കിൽ വേറൊരു കാര്യം മോദിക്ക് അങ്ങനെ ഒരു താല്പര്യവുമില്ല എന്ന് മാത്രവുമല്ല ഈ മോദി ആദ്യം പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞിട്ട് രണ്ടാം വർഷം എന്തോ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഒരു ലേഖകൻ വന്നിട്ട് മോദിയുടെ ചേട്ടനെ പോയി തേടി പിടിച്ച് ഇന്റർവ്യൂ നടത്തി അപ്പം ചേട്ടനോട് ചോദിച്ചെന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് നരേനെന്നാണ് ചേട്ടൻ വിശേഷിപ്പിക്കുക നരേൻ അവൻ ആരോഗ്യം നോക്കുന്നില്ല അപ്പോൾ അവിടെ പോയില്ലേ ഇല്ല ഞാൻ പോയിട്ടില്ല ഡൽഹിയിൽ അതെന്താ എനിക്കിവിടെ കൃഷിയുണ്ട് മോദിയുടെ മോദിക്കും കുടുംബമുണ്ട് പക്ഷെ മോദിയുടെ കുടുംബാംഗങ്ങൾ അവരുടെ നാട്ടിൽ കൃഷിയും ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ആ ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന് അമ്മ മരിച്ച ദിവസവും അതാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സഹോദരൻ ഇപ്പോഴും ഗുജറാത്തിൽ ആക്രമിക്കച്ചോടമൊക്കെ ആയിട്ട് അല്ലോടിക്കുക ഏഹ് ഒരു കാര്യമുള്ളത് യോഗി ആദിത്യനാഥിൻ്റെ സഹോദരിയെ കാണിച്ച് ഹരിയാനയില് ഒരു സ്ഥലത്തൊരു കൊച്ചു ചായക്കട നടത്തിയാണ് അപ്പോൾ ഈ സഹോദരിയെ ആ അവസ്ഥയിൽ ഇവർ പെട്ടെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും യോഗിയുടെ കണ്ണ് നിറഞ്ഞു പക്ഷേ പറഞ്ഞു ഇതിനേക്കാൾ കഷ്ടത അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉത്തരപ്രദേശിലുണ്ട് എനിക്ക് അവരുടെ കാര്യം കൂടി നോക്കണം അവൾക്കിപ്പോൾ ഈ ഇതിൽ നിന്ന് വരുമാനം കിട്ടി അവൾ ജീവിച്ചു പോകുന്നുണ്ടല്ലോ അത് മതി ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ഒരു മനോഭാവം ഉണ്ടല്ല ആ മനോഭാവം വളർത്തിയെടുക്കുന്നതിൽ കോൺഗ്രസ് ൽ നെഹ്റു വന്നോടു കൂടി പരാജയം സമ്മതിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് കാരണം നെഹ്റുവിനെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ദർശനങ്ങളല്ല അത് തന്നെയല്ല ഒരു മറ്റേ റോബർട്ട് ഫ്രോസ് അല്ലേ നെഹ്റു ഒരു മൂന്നാം കട കവിയാണെന്നുള്ള കാര്യത്തിൽ ആ കവിത ഗൗരവം വായിക്കും ഗൗരവപൂർവ്വം വായിക്കുന്ന രാമൻ ഗൗരവ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് ആർക്കും സംശയമില്ലല്ലോ അയാളേക്കാൾ എത്രയോ ഗ്രേറ്റ് ആയിട്ടുള്ള പോയിറ്റ്സ് ഉണ്ട് പക്ഷേ നെഹ്റുവിന് എപ്പോഴും ഈ മൂന്നാം കിടക്കാരാണ് അദ്ദേഹത്തിൻ്റെ അത് തന്നെ അതുപോലെ തന്നെ ഉള്ള ഉള്ളൊരു റേഞ്ചാണ് നെഹ്റുവിൻ്റെ മൊത്തം കുറേ സാഹിത്യം ഞാൻ നെഹ്റുവിൻ്റെ വായിച്ചിട്ടുണ്ട് ഇൻസ്പയറിംഗ് ആയ അല്ലെങ്കിൽ ഒരു ഒരു ഇഗ്നൈറ്റിംഗ് ആയ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ വെറും പ്ലാറ്റിറ്റ്യൂഡ്സാണ് പറയുന്നത് അവസാനമായി രാധാകൃഷ്ണൻ രണ്ട് പെൺമക്കളാണ് അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ കുടുംബാധിപത്യത്തിന് വല്ല സാധ്യതയാണ് ഇല്ല അവർക്ക് രാഷ്ട്രീയ താല്പര്യം ഇല്ല എന്ന് മാത്രമല്ല അവർ രണ്ടുപേരും പേരും ഇപ്പോൾ എൻ്റെ മൂത്ത മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നാനോ ടെക്നോളജിയിൽ പി എച്ച് ഡി ഒക്കെ നേടിയിട്ട് ഇനി പോസ്റ്റ് ഡോക്ക് എവിടെയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുകയുണ്ട് എൻ്റെ രണ്ടാമത്തെ മകൾ എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് സാക്കിൽ ആയിരുന്നു അവളുടെ ജോലി ഇപ്പോൾ അവൾക്ക് ജോലി ഇല്ലാ കാരണം അവളുടെ ഭർത്താവ് പൂനെയിലേക്ക് മാറിയ കാരണം ബാംഗ്ലൂർ ഇരുന്ന് അവൾ പൂനെയിലേക്ക് മാറി എൻ്റെ രണ്ട് മക്കളോട് എനിക്ക് വലിയ കടപ്പാടാണ് എന്താ കാര്യമെന്ന് അറിയാമോ ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന കാലത്ത് അവർ രണ്ട് പേരും ഒരു ജോലിക്കും പബ്ലിക് സർവീസ് കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഒരു യോഗ്യത അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു പ്യൂൻ്റെ പോസ്റ്റെങ്കിലും കിട്ടാനുള്ള യോഗ്യത അവർക്കുണ്ടാവുമല്ലോ പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും